നമസ്കാരം എല്ലാ എൻ ഡി പി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തൊന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കടക മാസം ആറാം തീയതി ഞായറാഴ്ച ഞായറാഴ്ചയാണ് ഇന്ന് ഉത്രാടൻ നക്ഷത്രമാണ് നക്ഷത്രം ഉത്രാടൻ നക്ഷത്രം മാത്രമല്ല ഇന്ന് പൗർണമിയാണ് വെളുത്തവാവാണ് പൗർണമിക്ക് വളരെ പ്രാധാന്യമുണ്ട് മാസത്തിൽ ഒരു ദിവസമേ പൂർണ്ണചന്ദ്രൻ ഉദിക്കുകയുള്ളൂ അന്ന് എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിനെ ആഗ്രഹം ചെയ്യാനുള്ള ശക്തിയുണ്ട് പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസം ഇന്ന് പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന ദിവസമാണ് ഞായറാഴ്ചയാണ് ഉത്രാടൻ നക്ഷത്രമാണ് ഉത്രാടൻ നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നതാണ് നമുക്കെന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാവുന്ന നക്ഷത്രങ്ങളിൽ പെടുന്നതാണ് ഉത്രാടൻ നക്ഷത്രം അപ്പോൾ നക്ഷത്രം പൗർണമി ഞായറാഴ്ച അപ്പോൾ ഇന്ന് സന്തോഷപ്രദമായ ഒരു ദിവസം തന്നെയാണ് അതിന് സംശയം വേണ്ട പൗർണമിക്ക് എല്ലാം പോസിറ്റീവ് എനർജി കൂടിയ ദിവസമാണ് അപ്പോൾ ഇന്ന് ദിവസം തീരും എല്ലാ ആൾക്കാർക്കും പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഉത്രാടനക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പൗർണമിയും കൂടെ കിട്ടിയിരിക്കുകയാണ് പൗർണമി ദിവസം ബർത്ത്ഡേ വരികയെന്ന് പറഞ്ഞാൽ പ്രകാശമരളും ഞായറാഴ്ച പ്രകാശപൂരിതമായിട്ടാണ് അതിനൊപ്പം തന്നെ ചന്ദ്രൻ്റെ സപ്പോർട്ടും കൂടി ലഭിക്കുന്ന സമയം മനസ്സമാധാനവും സന്തോഷവും സൗഭാഗ്യങ്ങളും പ്രതീക്ഷിക്കാതെ വന്നു ചേരും ഈ ഒരു വർഷം സന്തോഷത്തിന് വഴിതെളിക്കുന്ന വർഷം തന്നെയാണ് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ശരിക്ക് ഇന്ന് പൗർണമി ആയതുകൊണ്ട് ദേവിയെ പൗർണമി പൂജയ്ക്ക് ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിൽ കൊടുക്കണം അതുപോലെ തന്നെ ഒരു വർഷവും പറ്റുന്ന ദിവസങ്ങളിൽ സൂര്യഭഗവാനെ തൊഴണം സൂര്യൻ്റെ ദേവത മഹാദേവനായതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പറ്റുന്ന ഞായറാഴ്ചകളിൽ ഭഗവാന് ജലധാരിയും അർച്ചനയും നടത്തണം അപ്പോൾ നമുക്ക് കിട്ടാനുള്ള ഫലം തടസ്സം കൂടാതെ പെട്ടെന്ന് ലഭിക്കും അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും അത് സമയബന്ധിതമായി നമുക്ക് ലഭിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പരിഹാരങ്ങളും കൂടെ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തിൽ ഒരു ദിവസമേ പാ ഒരു മാസത്തിൽ ഒരു ദിവസമേ പൗർണമി ഉള്ളൂ ചിലപ്പോൾ പൗർണമി ദിവസം നല്ല നക്ഷത്രവും നല്ല ദിവസവും കിട്ടണമെന്നില്ല ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ഒരു ഭാഗ്യദായകമായ ദിവസം തന്നെയാണ് ഇന്ന് അപ്പോൾ എന്ത് കാര്യത്തിനും ഇന്ന് നമുക്ക് ഇറങ്ങാം ഇറങ്ങുന്ന കാര്യങ്ങൾ വളരെ സന്തോഷവും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭംഗിയാകുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് പരിഹാരങ്ങൾക്ക് ഒപ്പം ഇന്നത്തെ ദിവസം യാത്ര തിരിക്കുമ്പോൾ രഹുകാലം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും രാഹു കാലത്തിന് വളരെ പ്രാധാന്യം എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ രാവു കാല സമയത്ത് നമ്മൾ യാത്ര തിരിക്കുകയാണെങ്കിൽ യാത്ര തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെ നാഗർ ഉണർന്നിരിക്കുന്ന സമയമാണ് രാവുകാല സമയം നമ്മളെ ചുറ്റിക്കും എന്നുള്ളതിന് സംശയം വേണ്ട ആ ചുറ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് രാവുകാലം ഒഴിവാക്കാൻ പറയണേ ഇന്ന് രാഹുകാലം ഇപ്പോൾ കലണ്ടറിൽ ഇരിക്കുന്ന നാലിരോട്ട് ആറ് മണിവരെയാണ് എന്ന് ഇട്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ രാഹു നമുക്ക് അഞ്ച് മണി പന്ത്രണ്ട് മിനിറ്റ് തൊട്ടാണ് രാഹു തുടങ്ങുന്നത് ആറ് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ രാഹു കാലമുണ്ട് അഞ്ച് പന്ത്രണ്ടിന് മുമ്പോ ആറ് നാൽപ്പത്താറിന് ശേഷമോ ഓരോ കാര്യത്തിന് ഇറങ്ങുക അതുപോലെ ഇന്നും അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി നാല് മിനിറ്റ് തൊട്ട് ാണ് രാവു ശരിക്ക് അഭിജിത് മുഹൂർത്തം ആരംഭിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് ഇത് വളരെ സൗഭാഗ്യത്തെ കൊടുക്കുന്ന സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം പക്ഷേ നമുക്ക് രണ്ട് സമയങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇന്നത്തെ പൗർണമയാണ് അല്ലെങ്കിൽ എല്ലാവിധ സൗഭാഗ്യമുള്ള സമയമാണ് എങ്കിൽപ്പോലും ഗുളികനും രാ ഗുളികനും യമഖണ്ഠനും അനുവദനീയമായിട്ടുള്ള സമയം നിങ്ങൾ ഒരു കാര്യത്തിന് എടുക്കരുത് ഇപ്പോൾ ഗുളികകാല സമയം വരുന്നത് ശരിക്ക് ജാതക പ്രകാരം തന്നെ മൂന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് അഞ്ച് മണി പന്ത്രണ്ട് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് പന്ത്രണ്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് രണ്ട് മണി അഞ്ച് മിനിറ്റ് വരെയും ഈ സമയം പൊതുവെ അങ്ങ് ഒഴിവാക്കി കളയുക എന്തൊക്കെ കാര്യങ്ങൾക്ക് ബാക്കി നമുക്ക് എത്രയോ സമയം കിടക്കണു പന്ത്രണ്ട് മണിക്കൂറിൽ മൂന്ന് മണിക്കൂർ നേരം ഒഴിവാക്കി കളയുക അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ ഭാഗ്യവും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക റെഡ് മിക്സ് ആയിട്ടുള്ള കളർ വസ്ത്രങ്ങൾ ധരിക്കുക താമരപ്പൂവിൻ്റെ കളറ് അതുപോലെ റോസ് കളറ് ഏതെങ്കിലും വസ്ത്രം നമ്മളെ മൊത്തം വസ്ത്രങ്ങളിൽ അതിൻ്റെയും കൂടി മിക്സ് ഉണ്ടാവണം അത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി പ്രകൃതിയിലുള്ള ഗ്രഹത്തിൻ്റെ ആകർഷണം കൂടുതലായിട്ട് ഉണ്ടാവുകയും ആ വ്യക്തിക്ക് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം